എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നോട് ചർച്ച ചെയ്യുന്നത് ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്കിൽ 42-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ പറഞ്ഞ 42-ാം ഭേദഗതിയിലേക്ക് പോകാം. ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക, പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഭാഗം 20 ആണ്. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിക്കുകയാണെങ്കിൽ അനുച്ഛേദം 368 ആണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നാം കടംകൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പാർലമെന്റിനാണ്. ഇവിടെ എന്തെല്ലാം പരിചയപ്പെട്ടു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിന്റുകൾ പരിചയപ്പെട്ടു. 4 പോയിന്റുകളും വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. മുൻകാല പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഭാഗം 20 ആണ്. അനുച്ഛേദം ചോദിക്കുകയാണെങ്കിൽ ഭാഗം 20, അനുച്ഛേദം ചോദിക്കുകയാണെങ്കിൽ അനുച്ഛേദം 368. ഏത് രാജ്യത്ത് നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നാം കടംകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യൻ പാർലമെന്റിനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്തുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാന്ന് ചോദിച്ചാൽ 1973 കേശവാനന്ദ ഭാരതി കേസാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്തുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അപ്പൊ ഏത് കേസിലാണ് സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്തുവാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചത്? 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. നമ്മളോട് പരിചയപ്പെട്ടത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാന കാര്യങ്ങളാണ് പരിചയപ്പെട്ടത്. ഇനി നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ പരിചയപ്പെടുന്നു 42-ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച്. 42-ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും മറന്നുകൂടാതെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്നൊരു ചോദ്യം പി എസ് സി നിരവധി തവണ ചോദിച്ചതാണ്. ഉത്തരം എന്താണ്? 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ വർഷം ചോദിക്കുകയാണെങ്കിൽ 1976. 42-ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത് 1976 ആണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷമെന്ന് പി എസ് സി എടുത്തു ചോദിച്ചിട്ടുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 1977 ജനുവരി 3-ാം തീയതിയാണ്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന 42-ാം ഭരണഘടനാ ഭേദഗതിയുടെ വന്നിട്ടുള്ള ഭേദഗതികളൊക്കെ നിലവിൽ വന്നത് എന്നായിരിക്കും? 1977 ജനുവരി 3-ാണ്. 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം ചോദിക്കുകയാണെങ്കിൽ 1976. എന്നാൽ 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1977 ജനുവരി 3-ാം തീയതിയാണ്. 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്നൊക്കെ ചോദിക്കും. അവിടെ പ്രധാനമന്ത്രിയാണെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി രാഷ്ട്രപതിയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന പേരും ഓർത്തിരിക്കുക. 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് 42-ാം ഭേദഗതി നിലവിൽ വന്നത്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കെയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വന്ന ഭേദഗതിയാണ് ഇത്, 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി. 42-ാം ഭേദഗതിക്കായി ശിപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് 42-ാം ഭേദഗതിക്കായിട്ട് ശിപാർശ ചെയ്ത കമ്മിറ്റി എന്ന കാര്യം ഓർക്കുക. 42-ാം ഭേദഗതിക്കായിട്ട് ശിപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്നൊരു ചോദ്യം ചോദിക്കും, ഉത്തരമായിട്ട് വരേണ്ടത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്.
ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആകെ ഒരു തവണ മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ടത്, 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കുക, PSC ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാവുന്നതാണ്, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതായത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു അന്നേ വരെ ഉണ്ടായിരുന്നതെങ്കിൽ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഒന്നാണ്. ആമുഖത്തിലേക്ക് രണ്ട് ടേമുകൾ കൂട്ടിച്ചേർത്തു, ഒന്ന് സ്ഥിതി സമത്വ മതേതര അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ രണ്ട് ടേമുകൾ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തു. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, ഇത് ആ ഒരു ഓർഡറിൽ തന്നെ ഓർക്കണം. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ആ ഒരു ഓർഡറിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തു വെക്കുക, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, അല്ലെങ്കിൽ നമുക്കിത് ഓർക്കാനായിട്ട് പസോമ ജെറി എന്ന് ഓർത്ത് വെച്ചാൽ മതി. പസോമ ജെറി എന്ന ഈ ഒരു കോഡ് ഓർത്ത് വെക്കുക. അതായത് ഇവിടെ പാ എന്ന് പറയുമ്പോൾ പരമാധികാര, സോ എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ്, അതിന്റെ മലയാളം എന്താണ്? സ്ഥിതി സമത്വം. മ എന്ന് പറയുമ്പോൾ മതേതരത്വ. അപ്പൊ പരമാധികാര സ്ഥിതി സമത്വ മതേതര, ജ എന്ന് പറയുമ്പോൾ എന്താ? ജനാധിപത്യ. റി എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്. അപ്പൊ ആ ഒരു രീതിയിൽ ഓർത്തു വെക്കുക. എന്താണ് പരിചയപ്പെട്ടത്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. അപ്പൊ അന്നേ വരെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു, അതിനിടയിലേക്ക് സ്ഥിതി സമത്വ മതേതര എന്നിങ്ങനെ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇത് കൂടാതെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരമായിട്ട് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന ആക്കിയിട്ട് മാറ്റുന്നു. അപ്പൊ പുതുതായിട്ട് ഒരു ടേമും കൂടെ വരികയാണ്, എന്താണ്? അഖണ്ഡത എന്ന് പറയുന്ന ഒരു ടേം. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കുക, 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി, ആമുഖത്തിലേക്ക് മൂന്ന് പദങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ആ മൂന്ന് പദങ്ങൾ എന്തൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത, സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ പറഞ്ഞ മൂന്ന് തേമുകളാണ് നമ്മൾ കൂട്ടിച്ചേർത്തത്. 42-ാം ഭരണഘടനാ ഭേദഗതിയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ എത്രയാണെന്ന് വെച്ചാൽ മൂന്നെണ്ണം. ഏതെല്ലാം എന്ന് ചോദിച്ചാൽ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ് കൂട്ടിച്ചേർത്തത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതേപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അങ്ങനെ എത്ര വാക്കുകൾ കൂട്ടിച്ചേർത്തു എന്ന് ചോദിച്ചാൽ മൂന്നെണ്ണം. ഏതെല്ലാം എന്ന് ചോദിച്ചാൽ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 42-ാം ഭേദഗതിയിലൂടെ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 31-ഡിയും അനുച്ഛേദം 32-എയും. 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗം 3-ൽ എന്ത് ഉൾപ്പെടുത്തി? രണ്ട് അനുച്ഛേദങ്ങൾ ഉൾപ്പെടുത്തി, 31-ഡിയും അതുപോലെ തന്നെ 32-എയും. 42-ാം ഭേദഗതിയുടെ ഭാഗം 3-ൽ എന്ത് ഉൾപ്പെടുത്തി? അനുച്ഛേദം 31-ഡിയും അനുച്ഛേദം 32-എയും ഉൾപ്പെടുത്തി. 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അവിടെ ഒന്ന്, മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4-എ ഏതിൽ കൂട്ടിച്ചേർത്തു? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതി ചോദിക്കുകയാണെങ്കിൽ അത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് എന്ത് കൂട്ടിച്ചേർക്കപ്പെടുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അത് ഭാഗം 4-എ അതുപോലെ തന്നെ 51-എ എന്ന് പറയുന്ന അനുച്ഛേദമായിട്ടാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിലേക്ക് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ അതിൽ എത്ര കടമകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 10 എണ്ണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നീടാണ് 11-ാമത്തത് വരുന്നത്. ഇവിടെ എന്താണ്? 1976 പാർലമെന്റ് ഈ പറഞ്ഞ 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി പാസാക്കുന്ന സമയത്ത് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ആ സമയത്ത് എത്ര മൗലിക കടമകൾ ഉണ്ടായിരുന്നു? 10 എണ്ണം മാത്രമേ ഉള്ളൂ. നിലവിൽ 11 എണ്ണമുണ്ട്. അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഓർത്തിരിക്കണം, ഭാഗം 4-എ, അതിനുള്ളിൽ വരുന്ന ആർട്ടിക്കിൾ 51-എ. ഇത് രണ്ടും എന്താണ്? അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളിൽ ഇനി അറിയേണ്ടതൊന്ന്, ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14-എയാണ്.
അതിൽ ഉൾപ്പെടുന്നു 323A 323B എന്നീ ആർട്ടിക്കിളുകൾ. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ പരിചയപ്പെട്ടു, ഭാഗം 4. രണ്ടാമത് നമ്മൾ പരിചയപ്പെട്ടു ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം, അതാണ് ഭാഗം 14A. അതിലുൾപ്പെടുന്നതാണ് 323A എന്ന് പറയുന്ന ആർട്ടിക്കിളും 323B എന്ന ആർട്ടിക്കിളും. 323A എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചാണ്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതു നിയമനങ്ങളുടെയും ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 323A. അതേസമയം 323B എന്ന് പറയുമ്പോൾ മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രിബ്യൂണലാണ്. മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ട്രിബ്യൂണലാണ് എന്തിൽ വരുന്നത്? 323B വരുന്നത്. മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രിബ്യൂണൽ, അതായത് നികുതി ഭൂപരിഷ്കരണം ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രിബ്യൂണലാണ് 323B വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, ഒന്ന് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4 കൂട്ടിച്ചേർക്കപ്പെട്ടു, മറ്റൊന്ന് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർക്കപ്പെട്ടു. അതിലുൾപ്പെടുന്ന ആർട്ടിക്കിളാണ് 323A 323B. അതിൽ 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുമ്പോൾ, 323B എന്ന് പറയുമ്പോൾ മറ്റ് ആവശ്യങ്ങൾക്കുള്ള ട്രിബ്യൂണലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഭാഗം 4 51A എന്ന് പറയുന്ന ആർട്ടിക്കിളുമാണ് അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 42 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ എത്ര മൗലിക കടമകൾ ഉണ്ടായിരുന്നു? 10. നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 നിന്ന് 6 ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി. നമ്മുടെ ലോകസഭയുടെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയൊക്കെ കാലാവധി 5 നിന്ന് 6 ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാലും 42 ഭരണഘടനാ ഭേദഗതിയാണ്. അത് പിന്നീട് 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്യാണ്? വീണ്ടും അത് 5 കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാം 42 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തെറ്റായവ ഏതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകാം? ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 നിന്ന് 6 ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ എന്താണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തായിട്ട് ഇവിടെ പറയാൻ നോക്കൂ, ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 42 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി 42 ഭരണഘടനാ ഭേദഗതി. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് 5. 1976 42 ഭരണഘടനാ ഭേദഗതി, ആ ഭേദഗതിയിൽ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് എത്ര വിഷയങ്ങൾ മാറ്റപ്പെട്ടു? 5 മാറ്റപ്പെട്ടു. അവയാണ് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഇത്രയും വിഷയങ്ങൾ അന്നേ വരെ സംസ്ഥാന ലിസ്റ്റിലായിരുന്നുവെങ്കിൽ ഈ 42 ഭേദഗതിയിലൂടെ അത് എങ്ങോട്ട് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു എന്ന കാര്യം ഓർക്കുക. 1976 42 ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും എത്ര വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാൽ 5. ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം വരുന്നുണ്ട്, വനം വരുന്നുണ്ട്, അളവ് തൂക്ക സമ്പ്രദായം വരുന്നുണ്ട്, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം വരുന്നുണ്ട്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായവും അവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത്, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു, അതായത് പട്ടിക 7 ലിസ്റ്റുമായി ബന്ധപ്പെട്ട പട്ടികയാണ് പട്ടിക 7 എന്താണ് അവിടെ ഭേദഗതി വരുത്തി. അപ്പൊ 42 ഭരണഘടനാ ഭേദഗതിയിൽ ഭേദഗതി വരുത്തിയ പട്ടിക ഏതാണ്? പട്ടിക 7 ലിസ്റ്റുമായി ബന്ധപ്പെട്ട പട്ടികയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു സംസ്ഥാന ലിസ്റ്റിൽ നിന്നും 5 എങ്ങോട്ട് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു, അതായത് പട്ടിക 7 അവിടെ ഭേദഗതി ചെയ്യപ്പെട്ടു. പട്ടിക 7 എന്ന് പറയുമ്പോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചോദിക്കാം 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി ചെയ്യപ്പെട്ട പട്ടിക ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 7 പട്ടികയാണ്. 42 ഭേദഗതിയിൽ നിർദ്ദേശ തത്വങ്ങളിൽ കൂട്ടിച്ചേർത്തത് എത്ര അനുച്ഛേദങ്ങളാണ്? 3 നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദങ്ങളുടെ എണ്ണം 3, അതായത് അനുച്ഛേദം 39A അനുച്ഛേദം 43A അനുച്ഛേദം 48A കൂട്ടിച്ചേർക്കപ്പെട്ടു.
1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ അല്ലെങ്കിൽ ഭാഗം 4 കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദങ്ങളിൽ എത്രയാണ്? 3 എണ്ണമാണ്. 39A എന്ന് പറയുമ്പോൾ തുല്യനീതി സൗജന്യ നിയമസഹായവുമായി ബന്ധപ്പെട്ടതാണ്. 39A എന്ന് പറയുമ്പോൾ തുല്യനീതി സൗജന്യ നിയമസഹായം. 43A എന്ന് പറയുമ്പോൾ വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. അനുച്ഛേദം 48A എന്ന് പറയുമ്പോൾ പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളും വന്യജീവികളും. വനങ്ങളും വന്യജീവികളുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. അങ്ങനെ ഈ പറഞ്ഞ 3 അനുച്ഛേദങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഭരണഘടനയിൽ ഏത് ഭേദഗതിയിലൂടെയാണ്? 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത പോയിന്റ്, 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും എത്രയായാണ് വർദ്ധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 1 വർഷമായിട്ടാണ്. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും എത്രയായാണ് വർദ്ധിപ്പിച്ചത്? 1 വർഷമായിട്ടാണ് വർദ്ധിപ്പിച്ചത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും 1 വർഷമായി വർദ്ധിപ്പിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകി. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി. സുപ്രീംകോടതിയുടെ റിട്ട് അധികാരം, ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഒക്കെ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരിക 42 ഭരണഘടനാ ഭേദഗതിയാണ്. 42 ഭരണഘടനാ ഭേദഗതിയാണ് സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതിക്ക് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതിയും ഇത് തന്നെയാണ്. 42 ഭരണഘടനാ ഭേദഗതിയാണ്. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതിക്ക് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42 ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത പോയിന്റ് ഇതാണ്, ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയും 42 ഭരണഘടനാ ഭേദഗതിയാണ്. ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് 42 ഭരണഘടനാ ഭേദഗതിയാണ്. ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42 ഭേദഗതി. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയും 42 ഭേദഗതിയാണ്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 42 ഭരണഘടനാ ഭേദഗതിയാണ്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാന്ന് വെച്ചാലും 42 ഭേദഗതിയാണ്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും കോറം ഇല്ലാതാക്കിയ ഭേദഗതി 42 ഭേദഗതിയാണ്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും കോറം ഇല്ലാതാക്കിയ ഭേദഗതി ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക 42 ഭേദഗതിയാണ്. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതിയും 42 ഭേദഗതിയാണ്. ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 42 ഭേദഗതി. അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും കാലാകാലങ്ങളിൽ തീരുമാനിക്കാൻ പാർലമെന്റിന് അധികാരം നൽകിയ ഭേദഗതി ഏതാണ്? ഉത്തരമായിട്ട് വരേണ്ടതും 42 ഭരണഘടനാ ഭേദഗതിയാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും കാലാകാലങ്ങളിൽ തീരുമാനിക്കാൻ പാർലമെന്റിന് അധികാരം നൽകിയ ഭേദഗതിയാണ് 42 ഭേദഗതി എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അന്വേഷണത്തിന് ശേഷമുള്ള 2ാം ഘട്ടത്തിൽ പ്രാതിനിധ്യം നൽകാനുള്ള ഒരു സിവിൽ ഉദ്യോഗസ്ഥന്റെ അവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് അച്ചടക്ക നടപടിക്കുള്ള നടപടിക്രമം ചുരുക്കിയ ഭരണഘടനാ ഭേദഗതിയും ഇത് തന്നെയാണ്. 42 ഭരണഘടനാ ഭേദഗതിയാണ്. അന്വേഷണത്തിന് ശേഷമുള്ള 2ാം ഘട്ടത്തിൽ പ്രാതിനിധ്യം നൽകാനുള്ള ഒരു സിവിൽ ഉദ്യോഗസ്ഥന്റെ അവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് അച്ചടക്ക നടപടിക്കുള്ള നടപടിക്രമം ചുരുക്കിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് 42 ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മളിവിടെ പരിചയപ്പെട്ടത് 42 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടുകയുണ്ടായി. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്കില് 42 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ പരിചയപ്പെട്ടത് 42 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ആരംഭിച്ചത്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക ഭാഗം 20. അതുപോലെ തന്നെ ഏതാണ് അനുച്ഛേദം എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 368.
എവിടെ നിന്നാണ് ഈ ഒരു ആശയം എടുത്തിയെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പാർലമെന്റിനാണ്. തുടർന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടന ഭേദഗതി നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാന്ന് വെച്ചാൽ 1973 കേശവാനന്ദ ഭാരതി കേസാണെന്ന കാര്യം ഓർത്തിരിക്കണം. തുടർന്ന് നമ്മുടെ 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അവിടെ തന്നെ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെട്ടു. 42-ാം ഭരണഘടനാ ഭേദഗതി എപ്പോഴാണ് പാർലമെന്റ് പാസ്സാക്കിയതെന്ന് വെച്ചാൽ 1976 നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ 42-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന എന്നാന്ന് വെച്ചാൽ 1977 ജനുവരി മാസം 3-ാം തീയതിയാണെന്നാണ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീയതിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. തുടർന്ന് പരിചയപ്പെടുത്ത 42-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതേസമയം രാഷ്ട്രപതി ആരെന്ന് വെച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് 42-ാം ഭേദഗതി നിലവിൽ വരുന്നത്. 42-ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക സ്വരൺ സിംഗ് കമ്മിറ്റിയാണെന്ന കാര്യം ഓർക്കണം. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ഏതാന്ന് വെച്ചാൽ 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിലെ ആമുഖം. ആകെ ഒരു തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആമുഖത്തിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആമുഖം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരമായിട്ട് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരമായിട്ട് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അതായത് ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് 3 വാക്കുകളാണ്. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 42-ാം ഭേദഗതിയിലൂടെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം 31 ഡിയും അനുച്ഛേദം 32 എയുമാണ്. 32 എയും 32 എയുമാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഭാഗം 4 എയും അതോടൊപ്പം തന്നെ നമ്മൾ പരിചയപ്പെട്ടു ഭാഗം 14 എയുമാണ്. ഇതിൽ ഭാഗം 4 എ എന്ന് പറയുമ്പോൾ മൗലിക കടമകളെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ഈ പറയുന്ന 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാഗം 4 എ 51 എ എന്ന് പറയുന്ന ആർട്ടിക്കിളിലൂടെ മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ എത്ര മൗലിക കടമകൾ ഉണ്ടായിരുന്നു? 10 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ 11 എണ്ണമാണ് ഉള്ളതെന്ന് കാര്യം ഓർക്കുക. ഇനി ഭാഗം 14 എ എന്ന് പറയുമ്പോൾ ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അതിലാണ് 323 എ എന്നും 323 ബി എന്നിങ്ങനെ ആർട്ടിക്കിൾ ഉൾപ്പെടുന്നത്. അതിൽ 323 എ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നു. അതേസമയത്ത് 323 ബി എന്ന് പറയുമ്പോൾ മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രിബ്യൂണലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതിയാണ്. അത് പിന്നീട് 44-ാം ഭേദഗതിയിലൂടെ 5 വർഷമായിട്ട് തന്നെ പിന്നെയും ആ ഒരു മാറ്റം കൊണ്ടുവരുന്നു. അപ്പൊ ഇപ്പൊ നിലവിൽ 5 വർഷമാണ്. അത് 44-ാം ഭേദഗതിയിലൂടെ പിന്നെ എന്ത് ചെയ്യാണ്? 6-ൽ നിന്ന് 5 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി ഇത് തന്നെയാണ്. 42-ാം ഭേദഗതിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് എത്ര വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടത് എന്ന് വെച്ചാൽ 5 വിഷയങ്ങളാണ്. അത് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണ സമ്പ്രദായം എന്നിവയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അതായത് നമ്മുടെ 7 ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 7 ഇവിടെ എന്ത് ചെയ്യാണ്? ഭേദഗതി വരുത്തിയിരിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും 42-ാം ഭേദഗതിയുടെ ഭേദഗതി വരുത്തിയ 7 ചോദിക്കുകയാണെങ്കിൽ 7 ആണെന്ന് കാര്യം ഓർത്തിരിക്കണം. 42-ാം ഭേദഗതിയിൽ നിർദ്ദേശ തത്വങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദങ്ങളുടെ എണ്ണം 3 എണ്ണമാണ്. അനുച്ഛേദം 39 എ, 43 എ, 48 എ എന്നിവ നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഭാഗം 4 കൂട്ടിച്ചേർക്കപ്പെട്ടു. തുല്യ നീതി സൗജന്യ നിയമസഹായം എന്നതാണ് 39 എ. 43 എ എന്ന് പറയുമ്പോൾ വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 48 എ എന്ന് പറയുമ്പോൾ പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളും വന്യജീവികളുമാണ്. 48 എയിൽ പറഞ്ഞു പോകുന്നത്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം 1 പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും എത്രയാണ് വർദ്ധിപ്പിച്ചത്? 1 വർഷമായിട്ടാണ് വർദ്ധിപ്പിച്ചതെന്ന കാര്യം ഓർക്കണം. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതിയാണ്. അതായത് റിട്ട്, ജുഡീഷ്യൽ റിവ്യൂ തുടങ്ങിയ അധികാരങ്ങളൊക്കെ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതിക്ക് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതിയും 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയും 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന
ഭരണഘടനാ ഭേദഗതിയും 42-ാം ഭേദഗതിയാണ്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും കോറം ഇല്ലാതാക്കിയ ഭേദഗതി 42-ാം ഭേദഗതിയാണ്. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതി 42-ാം ഭേദഗതിയാണ്. അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും കാലാകാലങ്ങളിൽ തീരുമാനിക്കാൻ പാർലമെന്റിന് അധികാരം നൽകിയതും 42-ാം ഭേദഗതിയിലൂടെയാണ്. അന്വേഷണത്തിന് ശേഷമുള്ള 2-ാം ഘട്ടത്തിൽ പ്രാതിനിധ്യം നൽകാനുള്ള ഒരു സിവിൽ ഉദ്യോഗസ്ഥന്റെ അവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് അച്ചടക്ക നടപടിക്കുള്ള നടപടിക്രമം ചുരുക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാന്ന് ചോദിച്ചാലും അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ നാം ഇത്ര നേരം പരിചയപ്പെട്ടത് 42-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പരിചയപ്പെട്ടത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഓരോ കാര്യങ്ങളും വരുംകാല പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള പോയിന്റുകളൊക്കെ തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. വരുന്ന പരീക്ഷയിൽ നമ്മളിവിടെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദ്യപേപ്പറിലൂടെ ചോദ്യമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും പുതിയ ടോപ്പിക്കുകളൊക്കെ ആയിട്ട് പുതിയ ക്ലാസ്സുകളായിട്ട് എത്തുമ്പോഴേക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.